ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ട് നമുക്ക് ചോറിനെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു കോവയ്ക്ക ഫ്രൈൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ നമുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ ആ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു കോവക്ക ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ക്രോസ് ആയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ വട്ടത്തിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് സാധാ മുളക് പൊടിയാണ്, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കളറിന് വേണമെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതൊരു സ്പൂണ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കളറിന് വേണ്ടിയിട്ട് ഞാൻ സൂപ്പർ റെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ മതി, ഓപ്ഷണലാണ്. നമ്മൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാവരും ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതൊരു 2 ഡ്രോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ നമ്മൾ കളറിന് ചേർത്തിട്ടുള്ള നമ്മുടെ സൂപ്പർ റെഡും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടണം. ഇനിയിപ്പോൾ ലിക്വിഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പൗഡർ ഉണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സിങ് നമ്മളെ കോവയ്ക്കയിൽ നന്നായിട്ടൊന്ന് പിടിക്കുന്നവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മളെ ഈ കൈ നനയുന്ന അത്ര വെള്ളം മതി. ഒരു 2 സ്പൂൺ ആ വെള്ളം മാത്രം മതി കേട്ടോ. ഇത് നമുക്ക് എന്നിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം. അതിൽ കൂടുതൽ വെള്ളം ആവേണ്ട, ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇത് കിടക്കേണ്ടത്. ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചൂടായിട്ട് വന്നാൽ നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കോവയ്ക്ക ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുക്കട്ടോ. ഈ ഒരു മസാലയിലേക്ക് നമ്മൾ കായപ്പൊടി ആഡ് ചെയ്യൂ കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ കായപ്പൊടി ഇല്ല, കായത്തിൻ്റെ കട്ടയാണുള്ളത്. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കായപ്പൊടി ആഡ് ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. പക്ഷേ നമ്മളിപ്പോൾ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മളിപ്പോൾ കായപ്പൊടി ഇല്ല വെച്ചിട്ട് നമുക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് കായപ്പൊടി കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാ നമ്മുടെ കോവയ്ക്ക ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് കോരി മാറ്റാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മസാല പെട്ടെന്ന് കരിഞ്ഞു പോവും, കോവയ്ക്ക കുക്ക് ആവത്തില്ല. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കോവയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു ഫ്രൈ മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ. അപ്പം ഞാൻ അടുത്ത ബാച്ചും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സെക്കൻഡ് ബാച്ച് ഇട്ടതും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കോരി മാറ്റാണ്. ഇനി ഈ ഒരു ഓയിലിൽ തന്നെ നമുക്ക് 2 സംഭവങ്ങളും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതേ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതാ ഈ ഒരു നമ്മുടെ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുത്ത ഈ ഒരു ഓയിലിൽ തന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മുരിച്ചെണ്ണ എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ കോവയ്ക്കയിൽ ഇത് മാത്രം പച്ചപ്പായിട്ട്
ഇങ്ങനെ കടിക്കും. അപ്പോൾ ഞാൻ ഇത് ഈ ഒരു ഷേപ്പിൽ കോണാക്കിയിട്ടാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ കോവയ്ക്ക് നമ്മൾ റൗണ്ടിലല്ലേ കട്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടി എന്താ പറയുക ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടും അത് അധികം കടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ഷേപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വറവെടുത്താൽ നമുക്കത് മനസ്സിലാവും. അപ്പം ഇത് നമ്മുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതങ്ങോട്ട് കോരി മാറ്റാം. എന്നിട്ട് നമ്മുടെ കോവയ്ക്കയിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കോവയ്ക്ക ഫ്രൈ റെഡി ആവും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂടെ കൂടാം. അപ്പം ബൈ.